എനിക്ക് പിന്നിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാണാം ഒപ്പം ഈ ഉരുൾ ഇങ്ങനെ ഒലിച്ച് വന്ന വഴിയും കാണാം അവിടെ അങ്ങ് ദൂരെയാണ് ഇപ്പോൾ ആ മുണ്ടക്കൈ അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളുള്ളത് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരു പുഴ രണ്ട് പുഴയാണുള്ളത് ആ പുഴയ്ക്ക് കുറുകെ ഒരു താൽക്കാലിക പാലം തടിയൊക്കെ വെച്ചുണ്ടാക്കിയതാണ് പക്ഷെ അത് റിസ്ക് ആണ് അത് കടന്നു പോവുക ആ പാലത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തകർ പോകുന്നത് ഇതുവഴി അങ്ങോട്ട് എത്താൻ പറ്റുന്ന ഒരു വഴി ഇന്നാണ് രൂപപ്പെടുത്തിയെടുത്തത് അത് ആ വെള്ളം മുഴുവൻ ഒഴുകി വന്നത് ഈ നമ്മൾ ഈ പറയുന്ന പുടവട്ടിക്കുന്നിൻ്റെ താഴ്വാരത്താണ് ഞാൻ ചില ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇത് വന്ന് ഒഴുകിയ ഭാഗത്തെ ദൃശ്യങ്ങളാണിത് ഇവിടെ എനിക്ക് മുന്നിൽ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വീടുകൾ തകർന്ന് നിലമ്പരി ശക്തി കിടക്കുന്നതാണ് സാധാരണ നമ്മൾ വീടുകളുടെ ബാക്കിയെങ്കിലും കാണാറുണ്ട് ഇവിടെ വീടുകളുടെ ബാക്കി പോലും ഇല്ല തറ മാത്രമാണ് വീടുകളുടെ അടിത്തറ മാത്രമാണുള്ളത് ആ ദിവസം വൈകുന്നേരം വളരെ സജീവമായ ഒരു ജനവാസ മേഖലയായിരുന്നു ഇത് ഈ വീടുകൾ മുഴുവൻ നിശേഷം എന്ന് വെച്ചാൽ നാമാവശേഷമായി ഒന്നും ബാക്കിയില്ല വീടുകളുടെ തറ മാത്രമാണ് ബാക്കിയുള്ളത് അവരുപയോഗിച്ച പാത്രങ്ങളും വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും മഗ്ഗുകളും അത്തരം വസ്തുക്കൾ മാത്രമേ വീടിന് ഉണ്ടായിരുന്ന ആസ്പെറ്റോസ് ഷീറ്റുകളൊക്കെ ചുരുണ്ടുകൂടി മടങ്ങി കിടക്കുന്നുണ്ട് ഇവിടെ സിമെൻറ്റുകൾ സിമന്റിന്റെ തറയൊക്കെ ഇളകി ഇളകിപ്പോയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഈ ഗ്യാസ് സിലിണ്ടറുണ്ട് അപ്പുറത്തൊരു വീട് ഏതാണ്ട് ഇടിഞ്ഞ് വീഴാറായി നിൽക്കുന്നുണ്ട് അത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഈ ഉരുൾ വന്ന് കറങ്ങി പോവുകയായിരുന്നു ഇവിടേക്ക് വലിയ പാറകൾ വലിയ കല്ലുകളൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ട് അതിനൊക്കെ അതൊക്കെ അതിനൊക്കെ അടിയിൽ സിമെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള വീടുകളായിരുന്നു അത് മുഴുവൻ ഇളകി കിടക്കുകയാണ് ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തകർ ഇന്ന് രാവിലെയാണ് ദൗത്യത്തിനായി എത്തിയത് ഇവിടെ ഒരു കിണറുണ്ട് ആ കിണറിലേക്ക് പോകരുതെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും കാണുന്നത് ആ ഉരുൾ വന്ന വഴിയുടെ ആ വഴിയാണ് ഇപ്പോഴത് വെറും പാറകളുടെ എന്താണ് ശിവപ്പറമ്പ് എന്ന് വേണമെങ്കിൽ പറയാം വലിയ മലകളുടെ ശവപ്പറമ്പായി കിടക്കുകയാണ് പിടിവിട്ടു വന്ന വലിയ പാറകൾ അത് ഉറച്ചു നിന്ന സ്ഥലത്തു നിന്ന് നിലതെറ്റി താഴേക്ക് പതിച്ച വലിയ പാറകൾ പാറക്കൂറ്റന്മാർ അതിനടിയിൽ എന്ന് അറിയില്ല അതൊക്കെ എങ്ങനെ പൊട്ടിച്ച് ഇതായി കാണുന്ന പാറ എന്ന് പറയുന്ന ഒരു മല അതിന്റെ ഒരു പ്രധാന ഭാഗം മുഴുവനാണ് അതെങ്ങനെ പൊട്ടിച്ച് പരിശോധിച്ച് ഇവിടുന്ന ആളുണ്ടോ എന്ന് എങ്ങനെ നോക്കുമെന്ന് നമുക്കറിയില്ല ഇത് ഇനിയിപ്പോൾ ജെ സി ബിയോ ഹിറ്റാച്ചിയോ ഒക്കെ കൊണ്ടുവന്നാൽ മണ്ണിളക്കി പരിശോധിക്കാം പക്ഷേ ഈ പാറയിൽ എങ്ങനെ പരിശോധന നടത്തുമെന്ന് അറിയില്ല അത് പൊട്ടിച്ചു മാറ്റി മാത്രമേ അതിന് താഴേക്ക് രക്ഷാപ്രവർത്തകർക്ക് അവരുടെ കൈ കടത്താൻ കഴിയൂ എന്ന് വെച്ചാൽ യന്ത്രക്കൈ കടത്താൻ കഴിയും അത്രത്തോളം വലിയ പാറകളാണ് ഇവിടെ വന്നു കിടക്കുന്നത് ഈ താഴെയുള്ള സകലതും ഈ കടന്നുപോയ സകലതും ഒന്നും അവശേഷിപ്പിക്കാതെയാണ് ആ ഉരുൾ പൊട്ടിയൊഴുകിയത് എനിക്ക് തോന്നുന്നത് ഏറ്റവും നാശം വിതച്ച മേഖലകളിൽ ഒന്ന് ഈ ഈ പറയുന്ന പടവട്ടിക്കുന്നിന്റെ താഴ്വരയാണ് ഇവിടെ അധികം അധികം എന്തായിരുന്നു എന്നതിനെപ്പറ്റി കൃത്യമായ വിവരമില്ല ഇതിനു മുകളിൽ ഞാൻ വേറൊരു ദൃശ്യം കൂടി കാണിക്കാം ഇവിടെ ഇതിനു മുകളിൽ ഒരു നീർച്ചാല ഒഴുകി വരുന്നുണ്ട് അത് തെളിഞ്ഞ വെള്ളമാണ് അതിൻ്റെ കരയിൽ ഒരു കുടുംബം ഏതാണ്ട് ആറംഗ കുടുംബം ഒറ്റപ്പെട്ടു പോയിരുന്നു എന്ന വിവരം രാവിലെ കിട്ടിയിരുന്നു എൻ ഡി ആർ എഫ് സംഘം അവിടേക്ക് പോയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അവരുമായി സംസാരിച്ചു ആ കുടുംബാംഗങ്ങൾ സേഫാണ് സുരക്ഷിതരാണ് അവർ തൽക്കാലം താഴേക്ക് വരുന്നില്ല അവർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ എത്തിച്ചാൽ മതിയെന്ന് അറിയിച്ചിട്ടുണ്ട് അവർക്ക് അതും കൊണ്ടുപോയിട്ടുണ്ട് എൻ ഡി ആർ എഫ് സംഘം അവർ നേരത്തെ അവിടെ പെട്ടു എന്നറിഞ്ഞ് അവരെ അവിടേക്ക് കൊണ്ടുപോയത് ചില ഇവിടുത്തെ ചില നാട്ടുകാരായിരുന്നു ഏതാണ്ട് ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഈ ഈ ഒരു കൃഷി വഴിയുണ്ട് കൃഷിത്തോട്ടമുണ്ട് ആ കൃഷിത്തോട്ടത്തിൽ നടന്നു പോകണം അവരുടെ അടുത്തേക്ക് എത്താൻ കർഷക കുടുംബമാണ് അവർ ഈ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ആ ഭാഗത്ത് ഒറ്റപ്പെട്ടു എന്ന് വെച്ചാൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ വെള്ളം ചുറ്റുപാട് വന്നു പക്ഷേ അവർ സുരക്ഷിതരാണ് എന്ന വിവരം ഒരു ആശ്വാസ വിവരം വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ഒഴുകി വരുന്ന ഈ പുഴ ഏതാണ്ട് തെളിഞ്ഞാണ് ഒഴുകുന്നത് ഇതിന് താഴെ ആകുമ്പോഴേക്കും അത് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്നതും നമ്മൾ നേരത്തെ കണ്ടു നോക്കൂ ഈ ഇതിനു മുകളിൽ ഇപ്പോൾ ഈ ഈ പറയുന്ന മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്ന് വലിയ മണ്ണ് മണ്ണിന്റെ വലിയ കൂമ്പാരം മണ്ണ് മലകളാണ് നമ്മൾ അതാണ് അവിടെ തുറന്ന് തുരന്ന് പരിശോധന നടത്തുന്നത് ഈ എസ്റ്റേറ്റിലുണ്ടായിരുന്ന പാടി ലയങ്ങൾ അതൊക്കെ വെറും മണ്ണ് കൂമ്പാരമായി മാറി അതിനുണ്ടായിരുന്നവർ ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ടായിരുന്നു അവരുടെ കണക്കുകളൊന്നും ആരുടെയും പക്കലില്ല അങ്ങനെ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ വിവരങ്ങൾ അങ്ങേറ്റം ഹൃദയഭേദകമാണ് ഒന്നും അവശേഷിപ്പിക്കാതെ ഈ ഉരുളിൽ കടന്നുപോയതാണെങ്കിൽ ദൂരെ ഒരു കെട്ടിടം നമുക്ക് കാണാം അതിൻ്റെ പകുതിയോളം മണ്ണ് മൂടിക്കിടക്കുകയാണ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട് അവർ തെരച്ചിൽ നടത്തുകയാണ് ഇവിടെ നിന്ന് പോയ രക്ഷാപ്രവർത്തകരാണ് ആ പാറകൾക്കിടയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ഈ പുഴ കടക്കാൻ ശ്രമിക്കേണ്ട എന്ന് നമ്മൾ നമ്മളോട് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും വലിയ വെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതാണ് ഇവിടെ അതുകൊണ്ട് അത് കടക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പരിചയസമ്പന്നരാണ് നാട്ടുകാരാണ് അവർ ഇവിടെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് അവർക്ക് ഇതിന്റെ സ്വഭാവം അറിയാം നമ്മളോടൊപ്പം അവരുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവിടേക്ക് പോവുക അവരുടെ സഹായത്തോടെ മാത്രമേ ഉള്ളൂ അങ്ങ് ദൂരെ ഹിറ്റാച്ചി മെഷീനുകളും ജെസ് ഇ ബികളും ജോലി ചെയ്യുന്നത് നമ്മൾ ണ്ട് അവിടെ ഊർജിതമായ തെരച്ചിലുണ്ട് അല്പസമയം മുമ്പ് വരെ കനത്ത മഴയായിരുന്നു ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട് അങ്ങനെ പറയുമ്പോഴും എപ്പോൾ വേണമെങ്കിലും മഴ